നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൻ്റെ പ്രസംഗമെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന വിശദീകരണവുമായി നടൻ സുരേഷ് ഗോപി. നിരീശ്വരവാദികളോട് തനിക്ക് അനാദരവില്ലെന്നും ശബരിമലയിലെ ശല്യക്കാരെയും തൻ്റെ മതത്തിന് എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്ദേശിച്ചാണ് ആലുവ ശിവരാത്രി ആഘോഷത്തിൽ പ്രസംഗിച്ചതെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. ബി ജെ പി മുൻ രാജ്യസഭാ അംഗം കൂടിയായ സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിനെതിരെ സി പി എം സൈബർ ആക്രമണം തുടരുന്നതിന് ഇടയാണ് ഈ വിശദീകരണം. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റു മതങ്ങളുടെ പേരിലോ ആരെങ്കിലും നുഴഞ്ഞുകയറാൻ ശ്രമിച്ചാൽ അവരുടെ നാശത്തിനായി ഞാൻ പ്രാർത്ഥിക്കുമെന്നുള്ള നിലപാട് ഫേസ്ബുക്കിലൂടെ സുരേഷ് ഗോപി ആവർത്തിക്കുന്നുമുണ്ട്. അവിശ്വാസികളോട് തനിക്ക് സ്നേഹമില്ലെന്നും വിശ്വാസികളുടെ അവകാശങ്ങൾക്ക് നേരെ വരുന്നവരുടെ സർവനാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്ന വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. എന്റെ ഈശ്വരന്മാരെ സ്നേഹിച്ച് ഞാൻ ലോകത്തുള്ള വിശ്വാസികളായ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അവിശ്വാസികളോട് ഒട്ടും സ്നേഹമില്ല എന്ന് തന്നെ ചങ്കൂറ്റത്തോടെ പറയും. വിശ്വാസികളുടെ അവകാശങ്ങളിലേക്ക് ധ്വംസന രൂപേണ വരുന്ന ഒരു ശക്തിയോടും പുറത്തില്ല. അവരുടെ സർവനാശത്തിന് വേണ്ടി കൂടി ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കും. അതെല്ലാവരും ചെയ്യണം. സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്കിൽ ഇംഗ്ലീഷിൽ കുറിച്ചതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെ. അടുത്തിടെ നടത്തിയ എന്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നത് കണ്ടു. എന്നാൽ അത് എഡിറ്റ് ചെയ്തതാണ്. ഞാൻ ഈ വിഷയത്തെപ്പറ്റി അറിഞ്ഞ ഉടനെ പ്രതികരിക്കണമെന്ന് തോന്നി. അവിശ്വാസികളുടെയോ നിരീശ്വരവാദികളുടെയോ മൂല്യവത്തായതും വിവേകപൂർണവുമായ ചിന്തകളെ ഞാൻ അനാദരിക്കുന്നില്ല. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ അവരെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല. എന്റെ ആശയം വഴിതിരിച്ചുവിടാനുള്ള ചിലരുടെ വിഷലിപ്തമായ ആഗ്രഹം നടത്താനായി ആ പ്രസംഗത്തെ ചിലർ എഡിറ്റ് ചെയ്തു. ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ മതത്തിൻ്റെ ആചാരങ്ങൾ നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റു മതങ്ങളുടെ പേരിലോ ആരെങ്കിലും നുഴഞ്ഞുകയറാൻ ശ്രമിച്ചാൽ അവരുടെ നാശത്തിനായി ഞാൻ പ്രാർത്ഥിക്കും. ശല്യക്കാരെയും എൻ്റെ മതപരമായ അവകാശത്തിന് എതിരായി വന്ന എല്ലാ രാഷ്ട്രീയ ശക്തികളെയുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശവും. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തൻ്റെ രാഷ്ട്രീയം വരച്ചു കാട്ടാൻ ഒരാളെയും അനുവദിക്കരുത്. ഞാൻ അതിനെ പൂർണ്ണമായും എതിർക്കുന്നു. എൻ്റെ ഉദ്ദേശം ഞാൻ പറയട്ടെ, ആരും അത് വഴിതിരിച്ചു വിടേണ്ടതില്ല. ഇത് പറയുമ്പോൾ എനിക്കതിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. സുരേഷ് ഗോപി തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഫേസ്ബുക്കിലൂടെ.